My name is Mathew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. UKയിൽ ലിമിറ്റഡ് കമ്പനി വഴി പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നിങ്ങൾ ആനുവൽ ചാർജ് കൊടുക്കേണ്ടി വരും. എല്ലാ വർഷവും നിങ്ങളുടെ പ്രോപ്പർട്ടി വാല്യൂ 500,000 pounds കൂടുതലാണ്. അത് നിങ്ങൾ റെസിഡൻഷ്യൽ പർപ്പസിന് ലിമിറ്റഡ് കമ്പനി വഴി വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് ആനുവൽ ചാർജ് കൊടുക്കേണ്ടി വരുന്നു. പലരും ഇതറിയാതെയാണ് ലിമിറ്റഡ് കമ്പനി വഴി പ്രോപ്പർട്ടി വാങ്ങുന്നത്. എങ്ങനെയാണ് ഈ ചാർജ് വരുന്നത്, എങ്ങനെയാണ് കമ്പനിയുടെ വാല്യുവേഷൻ എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പലരും ബൈ ടു ലെറ്റ് പ്രോപ്പർട്ടി, പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ ആയിട്ട് താമസിക്കുന്നതിന് വേണ്ടി ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്യുകയും അത് പ്രകാരം ടാക്സ് ബെനിഫിറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് പ്രോപ്പർട്ടി വാങ്ങി വാടകയ്ക്ക് കൊടുക്കുന്ന രീതിയാണ് ഇവിടെ കണ്ടുവരുന്നത്. പേഴ്സണൽ ടാക്സ് കൂടിയതുകൊണ്ടും പേഴ്സണൽ ക്യാപിറ്റൽ ഗെയിൻ അലവൻസ് കുറഞ്ഞതുകൊണ്ടും പലരും ലിമിറ്റഡ് കമ്പനിയിൽ പ്രോപ്പർട്ടി വാങ്ങി വാടകയ്ക്ക് കൊടുക്കുന്നു. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് വഴി ഒരു കാര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആനുവൽ ചാർജ് കൊടുക്കേണ്ടി വരുന്നു. നിങ്ങളുടെ പ്രോപ്പർട്ടി എല്ലാ 5 വർഷത്തിലും വാല്യൂ ചെയ്ത് ആ വാല്യുവേഷൻ 500,000 pounds കൂടുതലാണെങ്കിൽ എല്ലാ വർഷവും നിങ്ങൾ ആനുവൽ ചാർജ് കൊടുക്കണം. പലരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ പ്രോപ്പർട്ടി വാങ്ങിയത്. പക്ഷേ പ്രോപ്പർട്ടിയുടെ വാല്യൂ 500,000 pounds കുറവാണെങ്കിൽ ഈ ചാർജ് കൊടുക്കേണ്ടി വരുന്നില്ല. ആർക്കൊക്കെയാണ് ഈ പ്രോപ്പർട്ടി ചാർജ് അല്ലെങ്കിൽ ഇയർലി പ്രോപ്പർട്ടി ചാർജ് കൊടുക്കേണ്ടി വരുന്നത്? ആനുവൽ ടാക്സ് ഓൺ എൻവലോപ്പ് ഡെല്ലിങ്സ് എന്നാണ് ഇതിന് പറയുന്നത്, അല്ലെങ്കിൽ ATED. നിങ്ങളുടെ ബൈ ടു ലെറ്റ് പ്രോപ്പർട്ടി ലിമിറ്റഡ് കമ്പനി വഴിയാണ് വാങ്ങിച്ചതെങ്കിൽ അതിന്റെ വാല്യുവേഷൻ 500,000 കൂടുതലാണ് പ്രോപ്പർട്ടി വാല്യൂ എങ്കിൽ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഒരു വാല്യുവേഷന്റെ അടിസ്ഥാനത്തിൽ അടുത്ത 5 വർഷത്തേക്ക് ആനുവൽ ചാർജാണ് കൊടുക്കേണ്ടത്. ഇതുവഴി ഗവൺമെന്റ് ലിമിറ്റഡ് കമ്പനി വഴി പ്രോപ്പർട്ടി വാങ്ങുന്നതിന് അതിന്റെ ഇൻക്രീസിന്റെ ആനുവൽ ചാർജ് വാങ്ങുന്നു. അങ്ങനെ ബൈ ടു ലെറ്റ് പ്രോപ്പർട്ടി ലിമിറ്റഡ് കമ്പനി വഴി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ടാക്സ് കോർപ്പറേഷൻ ടാക്സ് കുറവാണെങ്കിലും ആനുവൽ ചാർജ് കൊണ്ട് കൂടുതൽ ടാക്സ് ആകുന്നു. എപ്പോഴും നിങ്ങൾ ബൈ ടു ലെറ്റ് പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ അത് നിങ്ങളുടെ സ്വന്തം പേരിൽ വേണോ അല്ലെങ്കിൽ ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ വേണോ എന്ന് തീരുമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ATED അല്ലെങ്കിൽ ആനുവൽ ടാക്സ് ഓൺ എൻവലോപ്ഡ് ഡെല്ലിങ്സ് ടാക്സിലൂടെ കൺസിഡർ ചെയ്യണം. ഇതുവഴി 2016-17 ശേഷം 500,000 ഒരു പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും ആനുവൽ ചാർജ് കൊടുക്കേണ്ടി വരുന്നു. എന്താണ് ഈ ആനുവൽ ചാർജ്? എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ആർക്കൊക്കെ ആ പ്രോപ്പർട്ടിയുടെ ആനുവൽ ചാർജ് കൊടുക്കണം? പർച്ചേസ് ചെയ്തതിൻ്റെ ബേസിലും സെല് ചെയ്യുന്ന ബേസിലും നിങ്ങൾ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ബേസിലും നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടാം. ആ പ്രോപ്പർട്ടി വാല്യൂ കൂടുമ്പോൾ അത് റെസിഡൻഷ്യൽ പർപ്പസിനാണ് കൊടുത്തതെങ്കിൽ, അതും ലിമിറ്റഡ് കമ്പനിയുടെ പേരിലാണെങ്കിൽ ഈ ചാർജ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആകും. എങ്ങനെയാണ് ATED ആനുവൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഉദാഹരണമായിട്ട് 2023-24 വർഷം, അതായത് കറണ്ട് ടാക്സ് ഇയറിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ വില 500,000 കൂടുതലാണ്, അത് നിങ്ങൾ ലിമിറ്റഡ് കമ്പനിയുടെ പേരിലാണ് വാങ്ങിയതെങ്കിൽ നിങ്ങൾ 4,150 pounds കൊടുക്കണം. ഇനി നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ 1 million-2 million ഇടയിലാണ്, അത് ലിമിറ്റഡ് കമ്പനി വഴിയാണ് വാങ്ങിയതെങ്കിൽ, അത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ ഓരോ വർഷവും 8,450 pounds കൊടുക്കണം. ഇങ്ങനെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് HMRC ഓരോ വർഷവും ആനുവൽ ചാർജ് കൊടുക്കണം. അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 5 വർഷത്തിലൊരിക്കൽ പ്രോപ്പർട്ടി വാല്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് 2023-24 നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന പ്രോപ്പർട്ടി ലിമിറ്റഡ് കമ്പനിയിലായിരിക്കുകയും അതിൻ്റെ വില 500,000 pounds കൂടുതലായിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫിക്സഡ് ആയിട്ട് അടുത്ത 5 വർഷത്തേക്ക് 4,150 pounds എല്ലാ വർഷവും April 30 അടയ്ക്കേണ്ടിയിരിക്കുന്നു. April 30 അടയ്ക്കേണ്ട ഈ തുക തീരുമാനിക്കുന്ന വാല്യുവേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 1 April 2022 വാല്യുവേഷൻ ഡേറ്റിൻ്റെ ബേസിലാണ് 30 April 2023 അടയ്ക്കുന്നതും അടുത്ത 5 വർഷത്തേക്ക് അടയ്ക്കേണ്ടതും. പലർക്കും ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾ വിചാരിക്കും ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ നിങ്ങൾ പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ കോർപ്പറേഷൻ ടാക്സും പേഴ്സണൽ ടാക്സിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇത് തികച്ചും തെറ്റാണ്. വലിയ പ്രോപ്പർട്ടികൾ വാങ്ങുമ്പോൾ, അതായത് 500,000 മുകളിൽ പ്രോപ്പർട്ടിക്ക് വില വന്നാൽ, ഇനി വില ഈ വർഷം നിങ്ങൾ 300,000 പ്രോപ്പർട്ടി വാങ്ങിയതെങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ അതിൻ്റെ വില 500,000 ആകുകയും, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വർഷവും ആനുവൽ ചാർജ് കൊടുക്കേണ്ടി വരും
ആ അനുവൽ ചാർജ് കൊടുക്കേണ്ടത് അഡ്വാൻസ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഉദാഹരണമായിട്ട് 2023-24 കൊടുക്കേണ്ടത് 30th April 2023 തന്നെയാണ്. അത് അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം, അത് ഓൺലൈനിലായിട്ട് ഫയൽ ചെയ്യണം. അങ്ങനെ ഫയൽ ചെയ്തില്ല എങ്കിൽ, 30 ദിവസത്തിനകം ഫയൽ ചെയ്തില്ല എങ്കിൽ 100 pound പെനാൽറ്റിയും 5% ടാക്സ് ഡിയും ഉണ്ടാവും. 5% ടാക്സിന്റെ ഇൻട്രസ്റ്റും നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇനി നിങ്ങൾ 3 months കഴിഞ്ഞിട്ടും ഫയൽ ചെയ്തില്ല എങ്കിൽ എല്ലാ ദിവസവും 10 pound എന്ന രീതിയിൽ പെനാൽറ്റി നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങൾ പുതിയതായിട്ട് ഒരു പ്രോപ്പർട്ടി അക്വയർ ചെയ്യുവാണെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ 5 lakh pound കൂടുതലാണ്, അത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണ്, ലിമിറ്റഡ് കമ്പനി വഴിയാണ് നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ തന്നെ ATED ടാക്സ് കൊടുക്കുകയും അതിന് ആനുവൽ ടാക്സ് ഓൺ എൻവലോപ്ഡ് ഡെല്ലിങ്സ് എന്നാണ് പറയുന്നത്, അതിന്റെ ആനുവൽ ചാർജസിന് നിങ്ങൾ വിധേയമാകും. ആരാണ് ഈ ടാക്സിൽ നിന്ന് ഒഴിവാകുന്നത്? നഴ്സിംഗ് ഹോംസ്, ഹോട്ടൽസ്, ഗസ്റ്റ് ഹൗസ്, ഇതൊക്കെ ഇതിൽ വരുന്ന എക്സംപ്ഷൻസ് ആണ്. ATED ടാക്സിൽ വരുന്ന പ്രോപ്പർട്ടി, അതായത് 500,000 കൂടുതൽ വരുമ്പോഴാണ് ആനുവൽ ടാക്സ് ഓൺ എൻവലോപ്ഡ് ഡെല്ലിങ്സ് ടാക്സ് വരുന്നത്. ആ ആനുവൽ ചാർജിൽ വാങ്ങുന്ന പ്രോപ്പർട്ടിക്ക് നിങ്ങൾക്കറിയാം ലിമിറ്റഡ് കമ്പനിയിൽ വരുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി 500,000 എബവ് വരുന്ന പ്രോപ്പർട്ടിക്ക് 15%. അതോടൊപ്പം ATED റിലേറ്റഡ് ക്യാപിറ്റൽ ഗെയിൻ 28%. പലരും ഇത് മനസ്സിലാക്കാതെയാണ് ലിമിറ്റഡ് കമ്പനി വഴി പ്രോപ്പർട്ടി വാങ്ങുന്നത്. ATED ടാക്സ് പ്രകാരം എന്തെങ്കിലും നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ 500,000 എബവ് വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ 28%, ആനുവൽ ചാർജ് ഇന്നത്തെ കണക്കിൽ എല്ലാ വർഷവും 4,150 pound 30th April മുമ്പ് അടയ്ക്കണം. ഇങ്ങനെ അടച്ചില്ല എങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ പെനാൽറ്റിയും ഇൻട്രസ്റ്റും നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നു. ഇനി നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങുന്നത് കുറഞ്ഞ വിലയ്ക്കാണെങ്കിലും എല്ലാ 5 വർഷത്തിലും നിങ്ങളുടെ ലിമിറ്റഡ് കമ്പനിയിലെ പ്രോപ്പർട്ടി വാലി ചെയ്ത് ATED ടാക്സ് ഉണ്ടോ, അല്ലെങ്കിൽ ആനുവൽ ടാക്സ് ഓൺ എൻവലോപ്ഡ് ഡെല്ലിങ്സിന്റെ ആനുവൽ ചാർജ് എത്രയാണെന്ന് നിങ്ങൾ കണക്കാക്കി എല്ലാ വർഷവും ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. ഇതിന്റെ വാലുവേഷൻ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തേക്കാണ് ആനുവൽ ചാർജ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണമായിട്ട് April 2022 വാല്യൂ ചെയ്യുന്ന പ്രോപ്പർട്ടി അടുത്ത 5 വർഷത്തേക്ക് 2023-24 അങ്ങനെ അടുത്ത 5 വർഷത്തേക്ക് ആ പ്രോപ്പർട്ടിയുടെ ചാർജ് കൊടുക്കേണ്ടി വരുന്നു. ഉദാഹരണമായിട്ട് 2023-24 500 to 1 million പ്രോപ്പർട്ടി വാല്യൂ ഉണ്ടെങ്കിൽ 4,150 ഓരോ വർഷവും ഇത് കൂടിക്കൊണ്ടിരിക്കും. ആ സ്ലാബ് HMRC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ പലർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം പലരും വിചാരിച്ചിരിക്കുന്നത് ലിമിറ്റഡ് കമ്പനി വഴി പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും ടാക്സ് സേവിങ്സ് ഉണ്ടാകും. പക്ഷേ പ്രോപ്പർട്ടിയുടെ വാല്യൂ 500,000 കൂടിയാൽ ഒരു സേവിങ്സും ഉണ്ടാകുകയില്ല, അതുകൂടാതെ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ഈ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. UKയിൽ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഇനി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ള ടാക്സ് ഇൻഫർമേഷൻ എല്ലാ ദിവസവും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.